നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ രീതിയിൽ റെഡിയാക്കിയിരിക്കുന്ന ബീഫ് കറിയാണ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി നിന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് അത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വെള്ളം ഒരുപാടൊന്നും കളഞ്ഞിട്ടില്ല പെട്ടെന്ന് തന്നെ കഴുകി വാരി എടുത്തിരിക്കുന്നതാണ് സാധാരണ ബീഫ് കറി വെക്കുന്ന ടൈമിൽ നമ്മൾ ഇത് എടുത്തിട്ട് കൊട്ടയിൽ ഊറ്റി വെക്കുകയാണ് പതിവ് ഞാനിപ്പോൾ ഇത് നേരിട്ട് തന്നെ കഴുകിയിട്ട് വേഗം പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ് കാരണം ഇതൊരു ഗ്രേവി ഉള്ള ടൈപ്പ് കറിയാണ് നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നാടൻ രീതിയിൽ റെഡിയാക്കുന്നത് അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനിത് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് വേറെ ഒന്നും ഞാനിതിൽ ചേർക്കുന്നില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലോട്ടൊന്നും മാറ്റി കൊടുക്കാം ഇപ്പോൾ അത് കുക്കറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അഞ്ചോ ആറോ വിസിൽ വരുന്നവരെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ ഒരു ലെവലനുസരിച്ചിട്ടും നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ടൊക്കെ അതിൽ വ്യത്യാസം വരും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ആറോ ഏഴോ വിസിൽ വരുത്തുന്നുണ്ട് ബീഫ് വെന്താൽ തന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏഴോ വിസിലൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം നമ്മൾ ഇന്ന് ബീഫ് റെഡിയാക്കാൻ പോകുന്നത് ഇതുപോലൊരു കലച്ചട്ടിയിലാണ് അപ്പോൾ നാടൻ രീതിയിൽ റെഡിയാക്കുന്നത് കൊണ്ട് ഈയൊരു ചട്ടിയിലാവാന്ന് വിചാരിച്ചു ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഒരു അഞ്ച് ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഏകദേശം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുളുള്ളിയാണ് മുന്നൂറ് ഗ്രാം ചെറുളുള്ളി നന്നാക്കിയത് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളിയുടെ വലിപ്പം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇടാവുന്നതാണ് ഞാനിത് നേരിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ് അത് വളരെ ചെറുതാക്കി അരിഞ്ഞത് ഈ ഉള്ളിയുടെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഉള്ളിയുടെ ഒപ്പം തന്നെ കിടന്ന് മുരിഞ്ഞു കിട്ടിക്കോളും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേറെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കുറച്ച് വെളുത്തുള്ളി അത് ഞാൻ മുഴുവനോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞിട്ടൊന്നുമില്ല ഈയൊരു ചട്ടിയിലായതുകൊണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലോണം വെന്തോ ഒടഞ്ഞ് കിട്ടിക്കോളും പിന്നെ ഉള്ളിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് വലുപ്പമൊന്നുമില്ല ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് അപ്പോൾ അത് കാരണം നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മൂന്ന് ലക്ഷണം ഇഞ്ചിയാണ് ഇത് നല്ലോണം ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വാടിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നത് എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് വാടി വരുന്ന ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മല്ലി നല്ല ജീരകം അതുപോലെ തന്നെ പെരും ജീരകം പിന്നെ വേണ്ടത് നമുക്ക് വറ്റൽ മുളകും കുരുമുളകുമാണ് പിന്നെ കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്കായ അങ്ങനെ എല്ലാനും അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം ഇതെല്ലാം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമുക്ക് ചൂടാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇത് ചൂടായി വരുന്ന ആ ടൈമിൽ നമുക്കിതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അതൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പൊടികളിട്ട് ചൂടാക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് അത് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അത് നമ്മൾ ഇതെല്ലാം നല്ലോണം ചൂടായിട്ട് ഇറക്കുന്ന ടൈം ആകുമ്പോൾ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാവൂ മുളക് പൊടി നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അപ്പോൾ ലാസ്റ്റ് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്തിട്ട് നമുക്കിത് ഒരു മിനിറ്റ് മിനിറ്റുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്ര നേരം ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് ഇപ്പോൾ ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ബീഫ് വേവിക്കുന്ന ടൈമിലും ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആകെ രണ്ട് സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ റെഡിയാക്കിയ മസാല എല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതാണിത് ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കണം നല്ലോണം ഈ മസാലയൊക്കെ നമുക്ക് ഈ ബീഫിലോട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ ഇപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ കഴിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ഗ്രേവി ഒക്കെ ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങയുടെ പാല് നല്ല കട്ടി കട്ടിപ്പാൽ നോക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മുടെ കറിക്ക് നല്ല ഒരു ബ്ലാക്ക് കളറായിരുന്നു ഇപ്പോൾ ഇതൊരു ഓറഞ്ച് കളറിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ പാൽ ഈ ഒരു കളറിലോട്ട് ഇത് മാറിയിരിക്കുന്നത് കറിയൊക്കെ ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ് അത് രണ്ട് സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂടുതലും കുറവുമായിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് അത് ഒരു സ്പൂൺ ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പും കൂടെ നോക്കണം അപ്പോൾ ഇതിൽ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു ഞാനിപ്പോൾ അരസ്പൂൺ ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം കലച്ചട്ടി ആയതുകൊണ്ട് ഇത് ഇതുപോലെ തന്നെ കുറേ നേരം ചൂടോടുകൂടെ ഇരുന്നോളും അപ്പോൾ നമുക്കിനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ല നാടൻ രീതിയിലുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലാണ് ഞാനെടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇൻഷാള്ള പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം